് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് പിന്നെ നല്ലൊരു റെസിപ്പി വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരു സ്മൈലി ആയിട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്ന് വേഗം പണികളൊക്കെ തീർത്തിട്ട് രണ്ട് മൂന്ന് റെസിപ്പി വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് റെസിപ്പി വീഡിയോസ് ഒക്കെ ഇടുമ്പോ നമ്മളെ ചാനലിലധികം റീച്ചൊന്നും ഉണ്ടാവില്ല എന്നാലും ഇഷ്ടം റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്താ വീഡിയോ ഇടാത്തത് എന്ന് ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിക്കണുണ്ടായിരുന്നു അത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയൊരു സന്തോഷം ഈ സ്നേഹവും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അലഹദില്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്റെ മൊബൈൽ കേടായിരുന്നു കേട്ടോ കംപ്ലൈന്റ് ആയി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് റമലാലിന് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയതായിരുന്നല്ലോ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീഡിയോ വീഡിയോ ഇടാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് മൊബൈൽ കംപ്ലൈന്റ് ആയത് രണ്ട് മൂന്ന് വീഡിയോ ഇട്ട് പിന്നെ ഒരു രണ്ട് വീഡിയോ എടുത്ത് എഡിറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ഗാർഡന്റെ വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെപ്പോഴും ചോദിക്കലുണ്ട് ഗാർഡൻ കാണിക്കോ ഗാർഡൻ കാണിക്കോ എന്ന് അപ്പൊ ആ നോമ്പിന്റെ സമയത്ത് നമ്മളെ ബോഗേൻവില്ലെ നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അടീനിയും ബോഗേൻവില്ല നിറയെ പൂക്കളായിട്ടുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ പോയി അതിന്റെ ചെറിയ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈദിന്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഈദിന്റെ അന്ന് നമുക്ക് ഫോൺ കിട്ടി പക്ഷേ വീഡിയോ എടുക്കാൻ ഒന്നും അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ അടുത്ത പെരുന്നാളിനൊക്കെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഇഡ്ഡലിക്ക് ഉള്ള ടൊമാറ്റോ ചട്നിണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നാലഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണ് അതൊന്ന് നല്ലോണം വാറ്റി അതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ആക്കി പിന്നെ ഒരു വലിയ സവാളയും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ടെടുത്ത് ഒരു വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിയിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക അത് മുമ്പ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇതിന്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചട്ണിയാണ് ഇട്ടോ ഇത് ഇഡ്ഡലിന്റെ കൂടെ ദോശന്റെ കൂടെ ഒക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കാറുണ്ട് കിച്ചണിൽ നിന്ന് കുറച്ച് പണികളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഉരുചിക്കും ഒരിക്കുകയാണ് അത്രക്ക് ചൂടാണ് പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് വേണല്ലോ വീഡിയോ എടുക്കാൻ അപ്പോൾ ചൂട് കൂടുതലാണ് എന്നെ സംബന്ധിച്ച് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് ഈ ചൂടത്ത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് പിന്നെ നമ്മള് ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ടും പിന്നെ സ്കാർഫൊക്കെ ചുറ്റി നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒരുക്കി ഒലിച്ച് പോകും നമ്മളെ ചട്ടി റെഡിയായി ഇനി ഇത് വറവിട്ടെടുക്കണമെങ്കിൽ വറവിട്ടെടുക്കുക കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്ക ഞാനിപ്പോ വറവിട്ടെടുക്കണില്ല നമ്മള് സവാളിയും തക്കാളിയൊക്കെ വെളിച്ചെണ്ണയിൽ വഴച്ചി എടുത്തതല്ലേ അപ്പൊ അതുകൊണ്ട് വറവിട്ടെടുക്കണില്ല ഏഹ് പിന്നെ സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാമ്പാറും ഒന്ന് വറവിട്ടെടുക്കാനുണ്ട് ചായ ചായക്കാണ് അവൾക്ക് ട്യൂഷൻ ഉണ്ട് പത്താം ക്ലാസ്സിലാണ് ഇപ്പോൾ അപ്പം നേരത്തെ തന്നെ ട്യൂഷൻ തുടങ്ങുമല്ലോ അപ്പം ചായ കുടിച്ചിട്ട് അവൾ ട്യൂഷന് പോവാൻ നിൽക്കുകയാണ് പിന്നെ ലഞ്ചിന്റെ പരിപാടികളൊന്നും ഇന്ന് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ ലഞ്ചും ഉണ്ടാക്കുന്നതാണ് നിച്ചുന് ചായ ഒക്കെ ശേഷം നമ്മളെ മാവിന്റെ ചോട്ടിൽ മാങ്ങ വീണ് എടുക്കുന്നുണ്ടാവും അപ്പം അതൊന്ന് എടുക്കാന്ന് വിചാരിച്ചത് എന്നും രാവിലെ വീണ് കെടുക്കണുണ്ടാവും പിന്നെ രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കും വേണം പൊട്ടിക്കേണ്ട ആവശ്യമില്ല അത് താഴെ വീണ് കെടുക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാണ് കേട്ടോ നമ്മളെ മാങ്ങ അൽഫോൻസോ രത്നഗിരി ഫ്രൂട്ട്സില് രാജാവാണ് മാങ്ങ മാങ്ങകളിൽ രാജാവാണ് അൽഫോൻസ അൽഫോൻസോലന്നെ രണ്ടൈറ്റം ഉണ്ട് അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് രത്നഗിരി അൽഫോൻസ നമ്മൾ പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാനും പുഡിങ് ഉണ്ടാക്കാനൊക്കെ അധികം എടുക്കുന്നത് അൽഫോൻസ മാങ്ങയാണ് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഉണ്ടോ നല്ല പഴുത്ത കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല മധുരം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പുണ്ടാവും അപ്പം ഇതാ ഈ ഒരു ഭാഗത്തിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പാകും നല്ല പഴുത്തുകഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല കാണാനും നല്ല ഭംഗി നല്ല റെഡും യെല്ലോവും കൂടെ കളറായിട്ട് അടിപൊളിയാണ് ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് എട്ട് വർഷമായി സാധാരണ നമ്മൾ ഒട്ടുമാവൊക്കെ വാങ്ങി വെക്കണ പോലെ മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്ക്കൂല ഒരു എട്ട് വർഷമൊക്കെ എടുക്കും എന്നാ പറയാത് ആറ് വർഷം ആയപ്പോ തന്നെ കാഴ്ച രണ്ടോ മൂന്നോ മാങ്ങൊക്കെ ഒക്കെ ഈ പ്രാവശ്യം അത്യാവശ്യം നമ്മളെ പൂതിക്കൊക്കെ ഉള്ള മാങ്ങ ഉണ്ടായിട്ടുണ്ട് മാങ്ങ ഉണ്ടായപ്പോൾ മുതലേ അങ്ങനെ വിചാരിക്കണാണ് മാങ്ങ വെച്ചിട്ട് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ ഈ മാങ്ങന്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഇതെല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും അപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടാക്കാനും പറ്റില്ല പ്രത്യേകിച്ച് ഈ ചൂടത്തൊക്കെ ഒന്ന് കൂടാവാൻ പറ്റിയ ഒക്കെ ഐസ്ക്രീം ഐറ്റം പുഡിങ് ഐറ്റും ഡെസേർട്ടായിട്ടും ഒക്കെ പല ഐറ്റംസും ഉണ്ടാക്കാം നമുക്ക് മാങ്ങ വെച്ചിട്ട് അപ്പൊ അതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കണുണ്ട് ഇപ്പൊ മാങ്ങകളിൽ ഒരുപാട് വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ ഉണ്ട് ഈ അൽഫോൻസ രത്നഗിരി പിന്നെ എൻ്റെ കയ്യിലുള്ളത് വെങ്ങലംപള്ളിയാണ് വെങ്ങലംപള്ളിയും നല്ല അടിപൊളി ടേസ്റ്റും നല്ല വലുപ്പമുള്ള മാങ്ങയാണ് പക്ഷേ ഈ പ്രാവശ്യം ഒറ്റ ഒന്നുപോലും ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യവും നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്താ അറിയില്ല തീരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്റെ കയ്യിലുള്ളത് മൂവാണ്ടനാണ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലമാണെങ്കിലും ഇതുപോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കാം ഡ്രമ്മിലോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ടെറസിന് മുകളിലെ മാമ്പഴക്കാലം അതേപോലെ കുറേ ഫ്രൂട്ട്സിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോം ഗാർഡനിലൊക്കെ പോയിട്ട് താല്പര്യമുള്ളവർ കണ്ടുനോക്കിക്കോ നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴേന സ്ഥലപരിമിതി ഉള്ളവർക്ക് താഴെ നല്ല വലിയ ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഏത് പ്ലാന്റ്സും വെച്ച് കുടിപ്പിക്കാം നമ്മളെ വീട്ടിലുണ്ടായിട്ട് നമ്മളെ കൈകൾ കൊണ്ട് കൊണ്ടത് പറിച്ച് കഴിക്കാനൊക്കെ പറ്റുക അത് വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാനൊക്കെ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ല്ലേ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സിന്റെ അങ്ങനെയുള്ള ഹോം ഗാർഡനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും കാണാം അത് കഴിക്കാനും പറ്റും പിന്നെ അത് കാണാൻ തന്നെ ഭയങ്കര രസാണ് പിന്നെ ഗാർഡൻ വീഡിയോസ് നമ്മളെ ഗാർഡൻ തന്നെ പിന്നെ പുറത്ത് പോയിട്ടുള്ള അധികം ചെയ്തിട്ടില്ല കേട്ടോ ഒന്നോ രണ്ടോ വീഡിയോ ഞാനും പുറത്ത് വേറെ ഗാർഡൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളു അതൊക്കെ ചെയ്യുമ്പോ ഭയങ്കര ഒരു രസമാണ് നമുക്ക് പല പല ഗാർഡനുകൾ കാണാം ഫ്രൂട്ട്സ് കാണാം പിന്നെ യാത്രകളും ചെയ്യാം അതിൻ്റെ കൂടെ പിന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനെ പുറത്ത് പോയി വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ വീഡിയോ എടുത്ത് തരണം പിന്നെ നമ്മളെ കൂടെ ആരെങ്കിലും വരണം അങ്ങനൊക്കെ ആയപ്പോൾ പിന്നെ വീട്ടിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റക്ക് അങ്ങനെ അങ്ങനെ വീഡിയോ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാമല്ലോ അപ്പൊ കൈകൊണ്ട് ഒരു തൈ വെച്ച് പിടിപ്പിച്ച് അതിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ഉണ്ടാവുക അതിൽ നിന്ന് അത് പൊട്ടിച്ചെടുക്കുക ബാസ്ക്കറ്റിൽ ഇങ്ങനെ പൊട്ടിച്ചിടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര സന്തോഷമാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക അത് വെച്ചിട്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് അതും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ പല ഐറ്റം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നേ ഉള്ളൂ അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞ് അടിച്ചു വാരി തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒന്ന് വെച്ച് എല്ലാ ദിവസവും തുടക്കാറില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ തുടക്കലുള്ളൂ എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അടുക്കി പെറുക്കി വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനമാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ മാറ്റുകളൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ദിവസം ഇടലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അയലിൽ ഇടുകയാണ് അതിനിടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നിച്ച് വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു അവൾ ഓർഡർ ചെയ്തതായിരുന്നു കുറച്ച് നെവ്യന്റെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാണ് നിച്ചു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവളെത്തും വാങ്ങ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതിന് ഇളനീരിന്റെ വെള്ളം വേണം അപ്പൊ അതിൻ്റെ ഇളനീര് ഞങ്ങൾ കഴിക്കണ്ടോ നിച്ചു ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇളനീര് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിക്കുകയാണ് എന്നിട്ട് പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടോ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ഗീ റൈസും ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുളിക്കാനൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ ചിക്കൻക്ക് ആവശ്യമുള്ള സവാള കട്ട് ചെയ്ത് വെക്കല് സവാള തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കലും ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ മസാല ഒക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ല അപ്പൊ പെട്ടെന്നാവുമല്ലോ ചിക്കനും നെയ്ച്ചോറൊക്കെ ആവുമ്പോൾ അപ്പോൾ അത് കുക്ക് ചെയ്ത് കുക്കിങ്ങിന് കുക്കിങ്ങിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോ മാംഗോ ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വെള്ളം വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഒക്കെ തീർന്നു വീഡിയോ ഇഷ്ടാവണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവരക്കൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളെ കമൻസും ഒക്കെ കാണുമ്പോഴാണ് വീഡിയോ പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കുറേ കാലം വീഡിയോ ഇടാതിരുന്നിട്ടും ഒരു വർഷം നമ്മൾ വീഡിയോ ഇടാതിരുന്നിട്ടും കമന്റിങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓരോ വീഡിയോക്ക് താഴെ എന്താ ഇത്ത വീഡിയോ ഇടാത്തത് അങ്ങനെ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടണം എന്നെ വിചാരിച്ചിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പം എന്തായാലും ഒരു കമൻ്റ് ഇടാൻ മറക്കല്ലേ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം നമ്മൾ ഓരോ വീഡിയോയും ചെയ്യണത് നല്ല എഫേർട്ട് എടുത്തിട്ടല്ലേ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മൾ ഇന്ന് നമ്മളെ മാംഗോ വെച്ചിട്ട് ഫ്രഷ് മാംഗോ വെച്ചിട്ട് കുറേ റെസിപ്പി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഒന്ന് കമൻ്റ് ഇടണേ ഇനി നമുക്ക് നല്ല ചൂട് കുടിക്കാൻ പറ്റിയ മാംഗോ സാഗോ ഉണ്ടാക്കുന്നത് എങ്ങനെയും നോക്കാം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക കുറച്ച് റിച്ച് ആയിട്ട് ഇളനീർ ജെല്ലിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ആ ഇളനീറിന്റെ ജെല്ലിയൊക്കെ ഒന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇന്ന് നമുക്ക് ഇളനീർ ജെല്ലിയൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി എം എൽ ഇന്റെ രണ്ട് കപ്പ് ഇളനീർ വെള്ളം വേണം അതിലേക്ക് എട്ടോ ഗ്രാം ചൈനാഗ്രാസും മധുരത്തിന് ആവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് അഞ്ഞൂറ് എം എൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഫുൾ കസ്റ്റേർഡ് പൗഡർ വാനില ഫ്ലേവർ കസ്റ്റേഡ് ആണ് പിന്നെ വേണ്ടത് സാഗോ സാബൂനരി ചൊവ്വരി നമ്മളിവിടെ സാബൂനരി എന്ന് പറയും അതൊരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കുറച്ച് പാലവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കസ്റ്റേഡ് പൗഡർ നല്ലോണം കട്ട ഒന്നുമില്ലാതെ മിക്സ് ആക്കിയെടുക്കാം ചൈനഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പാലൊന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനു പകരം പകുതി കണ്ടൻസ്ഡ് മിൽക്ക് പകുതി പഞ്ചസാര അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ചേർത്ത് കൊടുക്ക കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമായിട്ടാവുമ്പം ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പിൽ ചവ് അരി വെച്ചുകൊടുത്തിട്ടുണ്ട് സാബൂനരി അതൊരു മുപ്പത് മിനിറ്റോളം എടുക്കുമ്പോൾ വെന്ത് കിട്ടാന് ട്രാൻസ്പെറന്റ് ആവണ വരെ വേവിച്ചെടുക്ക ഇനി കസ്റ്റേഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തത് പാലിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് കുറുക്കിയെടുക്കണം ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്ക ഞാനിപ്പോ രണ്ട് പാത്രത്തിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ നമുക്ക് മാംഗോ സാഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി മാങ്ങ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളെ മാങ്ങക്ക് നല്ല കളറും നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കുന്നതാണ് കേട്ടേ ഏറ്റവും നല്ലത് നമ്മൾ മാങ്കോ സാങ്കോ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കടിക്കുമ്പം മാങ്ങക്ക് ആ ഒരു പുളി വരും ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കാണാനും നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ മാംഗോ സാഗോ ഉണ്ടാക്കുമ്പോൾ മാംഗോയുടെ പ്യൂരി മാംഗോ ജ്യൂസ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്ക അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല മാങ്കോടെ കഷ്ണങ്ങള് പീസ് പീസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് കോരി മാറ്റാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ ഈ മാങ്കോ കഴിച്ചവരൊക്കെ നല്ല അടിപൊളിയാണ് സൂപ്പറാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ചവരി വെന്തിട്ടുണ്ട് അതൊന്ന് അരിച്ച് മാറ്റി വെക്കണം അതിന്റെ സ്റ്റാർച്ചൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് അരിച്ച് മാറ്റി വെക്കാം ടെൻഡർ കോക്കല ജെല്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് റെഡി ആകുമ്പോൾ കുറച്ച് സമയം നമ്മൾ പുറത്ത് വെച്ചിട്ട് ചൂടാറിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ബാക്കി വരണത് നമ്മൾ നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ടെൻഡർ കോക്കനട്ട് ജെല്ലി നല്ല അടിപൊളിയിൽ കാണാൻ നല്ല രസുണ്ട് അത് ഞാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ചെടുത്തതാണ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാം മാങ്ങ ഇതെല്ലാം ഞാൻ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ല ചില്ലാക്കിയിട്ട് വേണം കേട്ടോ അത് സെർവ് ചെയ്യാൻ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആദ്യം മാങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോക്കനട്ട് ജെല്ലി ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ജെല്ലി ഇട്ട് കൊടുക്കാം ഇനി സാഗോ ഇട്ട് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ചില്ലാക്കിയിട്ട് സെർവ് ചെയ്യാം ഇനി നമ്മളെ കസ്റ്റേഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം കസ്റ്റേർഡ് മിക്സ് നല്ല കുറുക്കി എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം ഈ ഒരു തിക്നെസ്സിലും നമുക്ക് സെർവ് ചെയ്യാം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിന് ഞാനൊരു മാഗോ ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ട് രണ്ട് പീസ് വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ജെല്ലിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പുതിനയില വെച്ചു കൊടുത്തിട്ടുണ്ട് പുതിനയില കുറച്ച് വാടി പോയിട്ടുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല മുഞ്ചാക്കി എടുക്കുമ്പം അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ചൂട് കാലത്ത് അവർ വെക്കേഷനിൽ വീട്ടിലിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചുകൊടുത്താല് അവർക്കെടുത്ത് കുടിക്കാൻ നല്ല ഇഷ്ടപ്പെടും അപ്പൊ പാലക് കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊടുത്താൽ മതി ഇത് ഞാൻ പിറ്റേ ദിവസം കുറച്ചും കൂടെ തിക്ക് കൂട്ടിയിട്ട് കുറച്ചും കൂടെ കട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ഈ കോക്കനട്ട് ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കുറച്ച് സാബൂനരിയും ഫ്രിഡ്ജിൽ വേവിച്ചു വെച്ചാല് പിന്നെ കസ്റ്റേഡ് ഉണ്ടാക്കാൻ എളുപ്പല്ലേ അപ്പോൾ നമുക്ക് വേഗം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളങ്ങനെ എടുത്തു കുടിച്ചോളും ഇത് ഞാൻ ജെല്ലി ഇടാതെ സാഗോ സാബൂൻ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മാംഗോ പീസസും സാബൂനരിയും കസ്റ്റേഡും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ ഉണ്ടാക്കാത്തവരിട്ടാ കുറെ പേര് ഉണ്ടാക്കുന്നവരുണ്ടാവും പിന്നെ ഈ മാംഗോ സീസണില് നമുക്ക് ഈ ചൂടത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് ഐസ്ക്രീം അപ്പോൾ മാംഗോ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോ വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കല്ല ഐസ് പുഡിങ്ങും ഒക്കെ പല വെറൈറ്റി പുഡിങ്ങും ഈ പുഡിങ്ങൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ അതേ ഈ പുഡിങ് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ് പത്ത് പതിനാറ് വർഷമായിട്ട് മാംഗോ സീസൺ വന്ന തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇനി വൈകുന്നേരം ചെടി നനക്കലാണ് ഒരു അഞ്ചു മണിയാകുമ്പോഴൊക്കെയാണ് ഞാൻ ചെടി നനക്കാൻ ഇറങ്ങാം മുറ്റത്ത് നല്ല ചൂടാവും അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ചെടി നനക്കാണ് പിന്നെ നമ്മളെ മൂവാണ്ടൻ മൂവാണ്ടന്മാവില് മാങ്ങ ഉണ്ടായിട്ടുണ്ട് താഴെ തന്നെയാണ് ഏട്ടാ അത് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയണെട്ടോ അങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പൊ ഇത് ഞാൻ അണ്ടി കുഴിച്ചിട്ടിട്ട് ഇതിന്റെ സീഡ് കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് മൂവണ്ടെന്ന് പറയുമ്പോൾ മൂന്നാം കൊല്ലത്തിൽ കായ്ക്കും ആണല്ലോ അപ്പൊ മൂന്ന് വർഷമായപ്പോൾ തന്നെ അത് കായ്ച്ച് പൂട്ട് കണ്ണിമാങ്ങകളൊക്കെ ആയിട്ട് പോയി ഇപ്പൊ ആറാമത്തെ വർഷമാണ് നമുക്കൊരു പത്തിരുപത് മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടവരേക്കും താങ്ക് യു